ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ മണി പ്ലാന്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്ലാന്റ് റീത്ത് ചെയ്തെടുക്കുക എന്ന് കാണിക്കാം. ഇവിടെ ആദ്യം വേണ്ടത് ചകിരിയാണ്. ചെടിക്ക് വേണ്ടി ചകിരി ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. ഒരു 3-4 ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ആ വെള്ളം മാറ്റിയിട്ട് ഒന്ന് ഉണക്കിയതിൻ്റെ ശേഷമാണ് ചകിരി ഇവിടെ എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ ഇതളുകളായിട്ടാണ് ചകിരി മാറ്റണം. അത് റീത്ത് ഷേപ്പിൽ നന്നായി റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ മണി പ്ലാന്റിന് പകരം ഇഷ്ടമുള്ള പ്ലാന്റ് എടുക്കുക കേട്ടോ. ഇത് കുറച്ച് നീളത്തിലുള്ളതാണ്. പ്ലാന്റിന് നന്നായി റൂട്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതാവും നല്ലത്. ഇനി ഷേപ്പ് കറക്റ്റ് ചെയ്യാനുള്ള റിങ്ങാണ് വേണ്ടത്. ഇത് കുട്ടികളുടെ ടോയ്സിൻ്റെ ഒരു പ്ലാസ്റ്റിക് കുഷനൊക്കെ മാറ്റിയിട്ടുള്ള ഒരു ചെണ്ടായിരുന്നു. ചെണ്ടയുടെ പ്ലാസ്റ്റിക് കുഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള റിങ്ങാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി റിങ്ങിൻ്റെ ഒരെണ്ണം എടുത്താലും മതി. ഇനി ഒരു കത്രിക വേണം. കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള എന്നാൽ നല്ല കട്ടിയുള്ളതായിട്ടുള്ള നൂലാണ് വേണ്ടത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതളകളാക്കിയിട്ടുള്ള ചകിരിന്ന് ഓരോന്നെടുത്തിട്ട് റൗണ്ടിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു ഇതള് ചുറ്റി കഴിയുമ്പോൾ അതിൻ്റെ എൻഡിൽ നിന്ന് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ രണ്ടാമത്തെ ചകിരിയുടെ ഇതളും നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ രണ്ട് ഇതള് ചുറ്റി കഴിയുമ്പോൾ നൂലെടുത്തിട്ട് ഒരു കെട്ട് നന്നായി ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം. ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചകിരി ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നൂലുകൊണ്ട് നന്നായിട്ട് കെട്ടുന്നത്. നൂലുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ചകിരി ഓരോ ഇതളും വീണ്ടും വെച്ച് കൊടുക്കുക. ഓരോ ചകിരിയുടെ കൂടെ നൂലിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണം. ദെൻ മണി പ്ലാന്റിൻ്റെ വേര് വരുന്ന ഭാഗം, അതായത് അടിഭാഗം, നന്നായി ചകിരിയുടെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് വേണം ചകിരി കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ചകിരിയും നൂലും മണി പ്ലാന്റും ഒരേപോലെ റിങ്ങിൻ്റെ ചുറ്റും ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്.